വെൽക്കം ടു ടാസ്റ്റിക് ഫുഡ്. ഒരു മലബാർ സ്റ്റൈൽ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. 1 കിലോ ചിക്കൻ കൊണ്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ ഈ പറയുന്ന ഓർഡറിൽ നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് എല്ലാവർക്കും ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിനാവശ്യമായ സാധനങ്ങളും അതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ആദ്യം ബിരിയാണിക്ക് വേണ്ട മസാല പൊടിച്ചെടുക്കാം. അതിന് വേണ്ടി ഇത്രയും സ്പൈസസാണ് എടുത്തിട്ടുള്ളത്. ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, ആ പെരിഞ്ചീരകത്തിൻ്റെ പകുതിയാണ് ബാക്കിയെല്ലാ സ്പൈസസും എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 1¼ ടേബിൾ സ്പൂൺ സാജീരകം, പിന്നെ 1/2 സ്പൂൺ ഏലക്ക, 1/2 സ്പൂൺ പട്ട, പിന്നെ 1/2 സ്പൂൺ കറുവപ്പൂവ്, പിന്നെ 1 കഷ്ണം ജാതിക്ക, പിന്നെ 2 പീസ് ജാതി പത്രി, പിന്നെ സ്റ്റാർ അതും 1/2 സ്പൂൺ. ഇനി ഇതെല്ലാം കൂടെ ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ച് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് എടുക്കാം. ഇത് പൊടിച്ചെടുത്തിട്ട് നമുക്കിത് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു പ്ലേറ്റിലെടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. അതേപോലെ പൊടിച്ച മസാലപ്പൊടിയാണിത്. 1 കിലോ ചിക്കന് വേണ്ടിയിട്ട് 5 വലിയുള്ളിയാണ് ഞാൻ എടുത്തത്. ഇത് കനം കുറച്ച് ഇതേപോലെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് കൈ കൊണ്ടൊന്ന് ഇതേപോലെ ഒന്ന് ഞെരുകിയാൽ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോഴും വയറ്റുമ്പോഴൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ അതൊരു ടിപ്പാണ്. എന്നിട്ട് ഇത് ഈ വലിയുള്ളിയുടെ പകുതി ഞാൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. അതിന് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ബിരിയാണിക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ 1/2 kg, ഇത് രണ്ടും ആയിരിക്കും ബെറ്റർ. വേറെ ഓയിലുകളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ചൂടാതിന് ശേഷം വലിയുള്ളി അതിലേക്കിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓണിയൻ ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കറക്റ്റ് ഗോൾഡൻ കളറിലുള്ള ഫ്രൈഡ് ഓണിയൻ നമുക്ക് കിട്ടും. കട്ട് ചെയ്ത് വെച്ചതിൻ്റെ പകുതി ഓണിയൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ നട്ട്സും റൈസിൻസൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മസാല ഉണ്ടാക്കുന്ന പാത്രം അടുപ്പിൽ വെച്ചു. കുറച്ച് വലിയ പാത്രം തന്നെയാണ് എടുത്തത്, കാരണം ഈ സെയിം പോട്ടിൽ തന്നെയാണ് ദമ്മിടാൻ പോകുന്നതും. അപ്പം അതിനനുസരിച്ച് കുറച്ച് വലിയ പാത്രം നോക്കി വെക്കുക. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, നമ്മൾ ആ ഓണിയൻ ഫ്രൈ ചെയ്ത സെയിം വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തത്. അതിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ബാക്കിയുള്ള ഓണിയനും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതൊന്ന് ചെറുതായിട്ട് കളർ ചേഞ്ച് ആയിട്ട് വരണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ വെളുത്തുള്ളി, 1 വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തത്, 1 കഷ്ണം ഇഞ്ചി, പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക്. ഇതിൽ വേറെ മുളക് പൊടിയോ വേറെ എരിവിന് വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ആവശ്യമുള്ള പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഈ ബിരിയാണിക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതിന് ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നു. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നേരത്തെ പോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ചോറിനുള്ള അരി റെഡിയാക്കി വെക്കാം. 2.5 കപ്പ് ജീരകശാല റൈസാണ് ചോറിന് വേണ്ടി എടുത്തത്. ഇത് 3-4 പ്രാവശ്യം വെള്ളത്തിലിട്ട് പൊടിഞ്ഞു പോകാതെ നന്നായിട്ട് കഴുകി അപ്പം തന്നെ ഒരു അരിപ്പയിലേക്ക് ഇത് ഡ്രെയിൻ ചെയ്യാനിട്ട് വെക്കാം. ഇത് വെള്ളത്തിൽ കിടന്ന് കുതിർന്നു പോയാൽ നമുക്ക് ചോറ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. 3 തക്കാളിയും കട്ട് ചെയ്ത് വെക്കാം. ഈ മസാലയിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി ഒന്ന് കുറച്ചൊന്ന് കുക്കായി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ക്ലീൻ ചെയ്ത് വെച്ച 1 കിലോ ചിക്കനാണിത്. ഈ തക്കാളി ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ അതിലേക്ക് ഈ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ബിരിയാണിക്ക് കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ഞാൻ ഇന്ന് ഓർഡർ ചെയ്ത് അവർ കൊണ്ടുതന്നപ്പോൾ കുറച്ച് ചെറുതായിട്ടാണ് കട്ട് ചെയ്തത്, അതുകൊണ്ടാണ് ചെറിയ പീസ്. ഇതൊന്ന് കുക്കായി വരുമ്പോഴേക്കും ചോറ് റെഡിയാക്കിയെടുക്കാം. ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 ടേബിൾ സ്പൂൺ 1/2 kg ആണ് ഞാൻ ഒഴിച്ചത്.
ഇനിയിപ്പോൾ നെയ്യൊക്കെ കുറച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നെയ്യ് കുറച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി. വേറെ ഓയിലുകളൊന്നും ഉപയോഗിക്കാതിരിക്കുന്ന നല്ലത്, അത് ഈ ബിരിയാണിയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വലിയുള്ളി ഇട്ടു. പിന്നെ അത് കളറ് ചേഞ്ച് ആകും അതിൽ പെട്ടെന്ന് തന്നെ. ഞാൻ 2.5 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഏലക്ക, പട്ട, ഗ്രാമ്പു ഇത് ഈ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുക. ഇതിൻ്റെ ഒക്കെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. പിന്നെ ഈ ഏലക്കയും പട്ടയൊക്കെ എണ്ണയിലേക്ക് ഇട്ടാൽ നമുക്ക് ചോറിൻ്റെ കളർ മാറും, അതുകൊണ്ട് ഈ വെള്ളത്തിലേക്ക് ഇടുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ഇതിന് ചോറിനാവശ്യമായ ഉപ്പും ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഈ വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കിയാൽ മതി. അപ്പം ഉപ്പ് കുറച്ചൊന്ന് മുന്നോട്ട് നിൽക്കണം, അപ്പോഴാണ് ഈ ചോറിന് ഉപ്പ് പിടിക്കുകയുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോഴാണ് അരി ഇടാവോ. എന്നിട്ട് അരി ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് നന്നായി തിളയ്ക്കണം. തിളച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം അല്ലെ ഒരു ലോയിലേക്ക് ആക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ചോറുണ്ടാക്കുമ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ റൈസ് കറക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടും. ഈ സമയം കൊണ്ട് ചിക്കനൊക്കെ ഏതാണ്ട് കുക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് പൊടിച്ചു വെച്ച മസാലപ്പൊടി 2 ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. മസാലപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പുതിനച്ചപ്പ് ചെറുതാക്കി മുറിച്ചത്, 2 ടേബിൾ സ്പൂൺ മല്ലിച്ചപ്പ് ചെറുതാക്കി മുറിച്ചത്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചോറൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നന്നായിട്ട് കുക്കാണെന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ തിളച്ച വെള്ളം മാത്രമേ ഒഴിക്കാവൂ, തണുത്ത വെള്ളം ഒഴിക്കാൻ പാടില്ല. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ സൈഡിലാക്കിയിട്ട് ഒന്നുകൂടി അടിച്ച് വെക്കാം. അപ്പോഴേക്ക് ചിക്കനും ഓൾമോസ്റ്റ് കുക്കായി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ തൈര് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോഴേക്കും ചോറൊക്കെ കുക്കായി. ഇനി ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ മസാലയും ചോറും രണ്ടും കൂടി എങ്ങനെയാണ് കാണിക്കുന്നത്, നമ്മൾ ദമ്മിടുമ്പം ചോറിന് നല്ല ചൂട് വേണം, അതുകൊണ്ടാണ്. ഈ ഫ്രൈ ചെയ്ത് വെച്ച ഉണ്ണിയിൽ നിന്ന് 2 സ്പൂൺ നമ്മൾ ഈ ദമ്മിടുമ്പം ആവശ്യമുണ്ട് അതിന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഉണിയൻ നമ്മൾ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാല റൈസൊക്കെ റെഡിയായി. ഇനി നമുക്ക് ബിരിയാണി ദമ്മിടാം. ദമ്മിടുമ്പോൾ മസാല ഈ ഒരു പാകമാവുന്നതാണ് നല്ലത്. ഇതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുമില്ല, അധികം ഡ്രൈയും അല്ല. ഡ്രൈ ആകുമ്പോൾ നമ്മൾ കുറച്ച് സമയം ദമ്മിടുമ്പം മസാല അടി പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റ് ആക്കാം. പിന്നെ നമുക്ക് ഇതിൽ ഉപ്പൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ഞാനിതിപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പം എനിക്ക് കുറച്ച് പുളി കുറവുള്ള പോലെ തോന്നി, അതുകൊണ്ട് ഞാനൊരു പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. മസാലയും റെഡിയായി. ഇനി ചോറ് നമുക്ക് ദമ്മിടാം. ദമ്മിടുമ്പോൾ മസാലയും നല്ല ചൂടുണ്ട്, അതുപോലെ തന്നെ ചോറും നല്ല ചൂടോടെ തന്നെ ഉള്ളപ്പം ദമ്മിടുന്നതിനാണ് നല്ലത്. ചോറും ഫുൾ കുക്കാൻ വേണ്ടി ആവശ്യമില്ല, കുറച്ച് നമ്മൾ ഇതിൽ ആവിയിൽ കിടക്കുമ്പോൾ ചോറ് ഒന്നുകൂടെ ഒന്ന് കുക്കാവും. അതുകൊണ്ട് നമ്മൾ ഗീറ ചോറുണ്ടാക്കുമ്പോൾ കുറച്ചൊന്ന് വേവ് കുറഞ്ഞ് നിൽക്കുന്നതിനാണ് നല്ലത്. പിന്നെ പകുതി ചോറ് നമ്മൾ ഇതിലേക്ക് ഇട്ടു. ഇതിന് മേലെ കുറച്ച് നമ്മൾ ബിരിയാണി മസാല ഒരു പിഞ്ച്, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സും റൈസിൻസും ഓണിയനൊക്കെ ചേർത്തു. പിന്നെ ഇതിൻ്റെ മേലെ ബാക്കിയുള്ള ചോറ് കൂടെ ഇട്ടിട്ട് സെയിം ഇതേപോലെ തന്നെ കുറച്ച് ബിരിയാണി മസാലയും ഈ ഫ്രൈഡ് ഓണിയനും നട്ട്സും ഒക്കെ ഇട്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിനച്ചപ്പും പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. യെല്ലോ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ചെറിയ ടീസ്പൂൺ പാലിലേക്ക് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് മിക്സാക്കിയിട്ട് അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അധികമൊന്നും വേണ്ട, കുറച്ച് മതി. ചെറിയൊരു മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ RKG കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം നമ്മളിതൊക്കെ ചെയ്യുന്നത്.
പിന്നെ പാത്രം അടച്ച് വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് ഒന്ന് ആവി കയറാൻ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിരിയാണി റെഡി ആയിട്ട് ചോറ് ഒന്ന് മാറ്റി മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് ടൈം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കും.